രണ്ട് ചായ എനിക്കൊന്ന്, എന്റെ ജാനകിക്കൊന്ന്. എനിക്കൊന്നും വേണ്ട. എന്റെ തങ്കി, എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്? അഞ്ച് ദിവസമായി. അഞ്ചു ദിവസമായി? എന്നാ വള്ളത്തിൽ പോകണ്ട, ഇവിടെ തന്നെ എന്നെ കണ്ടോണ്ടിരുന്നു. ജോലി കിട്ടുന്നവരെ ഞാൻ വള്ളത്തിൽ പോകും. കപ്പലിൽ പോയാ പിന്നെ എന്നാ കാണുക? ലോകമെല്ലാം ചുറ്റി തിരിച്ചു വരുമ്പോ. അതൊക്കെ ഇല്ല, ഞാൻ വിടുകയില്ല. ഉച്ചക്ക് വെള്ളത്തിലിറങ്ങിയതാ, വല്ലാതെ വിശക്കുന്നു. അതിലാണ് തിന്നു നിൽക്കല്ലേ, അച്ഛൻ വരുമ്പോ വഴക്ക് പറയും. എനിക്ക് വേണ്ട, എനിക്ക് അത്താഴത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഞാൻ പോവും. നീ ഉച്ച മുതലൊന്ന് വെള്ളത്തിൽ കിടന്നായില്ലേ, നിന്റെ ദേഹം ഒന്ന് ഐസ് പോലെ തണുത്തിരിക്കും. ചേട്ടന്റെ ശരീരത്തിന് ഇന്ന് നല്ല ചൂടായിരിക്കും. ആ പിന്നെ നിനക്ക് ബെൽറ്റ് മാറി കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? വെള്ളത്തിൽ വെച്ചിരിക്കുക. അയ്യോ, അതെങ്ങോടാ? ഞാൻ ഷാപ്പിലേക്കാ. ആ കല്ലൊന്ന് ശരിയാക്കി എടുത്തു വെച്ചു പിള്ളേ. ഓ, ദാമോദര മുതലാളി വരണേ. ആ വട്ടിയെടുത്ത് മാറ്റിയ പാവം വയസ്സിന്റെ കാലം തന്നെ ഓടിക്കുന്നു. അയാളും തട്ടിക്കോട്ടെ. എല്ലാവർക്കും ഉപകാരിയ. കല്ലിൽ തട്ടിക്കൊണ്ട് അതിനൊന്നും വരാനില്ല, നമ്മൾ കാണാത്ത വീട്ടിലിരുന്നാ മതി. അയ്യോ, തട്ടിയില്ല തട്ടിയില്ല. അങ്ങനാരാമോൻ, മോളവിടെ ഇരുന്നോ. ഡി മോളവിടെ ഇരുന്നോ. എടാ, പോയി രണ്ട് ചായ എടുക്ക്. ഞാൻ പോട്ടെ. മോളവിടെ ഇരിക്കടി, ഇരുന്ന അവിടെ ഇരിക്കുക. അവിടെ ഇരിക്ക. ചായ ഒന്ന് പോരെ. ഒന്ന് ഇവൾക്ക്. എനിക്ക് വേണ്ട, ഞാൻ കുടിച്ചതാ. ഒരു ചായ കൂടെ ഒക്കെ കുടിക്കാം, ചെറുപ്രായമല്ലേ. എടാ ചായ. എന്തൊരു തണുപ്പ്, നല്ല മാർത്തോണ്ടല്ലോ. നോക്കട്ടെ നോക്കട്ടെ, നീ ഭാഗ്യമുള്ളവളാണല്ലോ ഡി മോളെ. കൈ നോക്കാൻ മുതലാളിക്ക് കണ്ണ് കാണാമോ? വെള്ളയിട്ട് മാറി തെളിഞ്ഞതാക്കി വരാമാ. എന്തൊരു തണുപ്പാണ് മോളെ നിന്റെ കൈക്ക്. വെള്ളത്തിൽ കിടന്ന് കക്ക വരുന്നല്ലേ ജോലി മുതലാളി. ഇനി ഒന്ന്, നിനക്ക് എത്ര വയസ്സായി മോളെ? 17. എനിക്ക് 71. വേഗം കൊണ്ടാടോ. എനിക്ക് വേണ്ട. എന്റെ ഒരു ചായ കുടിക്കുന്നോണ്ട് തെറ്റില്ല പെണ്ണെ. എനിക്ക് വല്ലതും വാങ്ങിച്ചു കൊടുക്കാം, ഭാര്യയെ മക്കളെ മറ്റോണ്ടോ? ഒരു ചായ എങ്കിലും നിങ്ങൾക്കൊക്കെ വാങ്ങിച്ചു തരണ്ടേ? ഒരു ചായയും കൂടെ കൊണ്ടുപോ ശിവരാമ. നോക്കട്ടെ 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 നോക്കട്ടെ. Thank you.
നിന്റെ കല്യാണം ഈടെ നടക്കുമല്ലോ. ആ നടക്കും, അത് കൈ നോക്കാതെ തന്നെ അറിയാവുന്ന കാര്യമല്ലേ. സന്താന യോഗവും ഉണ്ട്. ആ ഉണ്ട്. ഏത് കൊണ്ട് ബാക്കിയുള്ളവളാണ് തങ്കമ്മ. പിന്നെ സംശയമുണ്ടോ, ശിവരാമൻ എപ്പോഴെങ്കിലും ഇവളെ കൈ നോക്കിയിട്ടുണ്ടോ? കൈ നോക്കാതെ തന്നെ അറിയാമല്ലോ അവൾ ആരെയെങ്കിലും വിവാഹം കഴിക്കുമെന്നും, അതുകൊണ്ട് തന്നെ അവൾ ഭാഗ്യവതിയാണെന്ന് നോക്കി. എന്നാ കഴിച്ചു കഴിക്കും 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 എന്നാ കഴിച്ചു. പഞ്ചാരല്ലേ ശിവരാമ? പഞ്ചാര ശിവരാമ, ഞാൻ ഇറങ്ങുക, അല്ലെങ്കിൽ നീ തുടച്ച് തുടച്ച് എന്നെ കൂടെ വെളിയിലാക്കും. എന്നാ കാശത്ത് തമാശ കേട്ടിട്ടല്ല, ആ വയസ്സൻ എന്റെ കൈക്ക് പിടിച്ചപ്പോഴത്തെ ചേട്ടന്റെ ഭാവവും ക്ലാസ് ഇടിച്ചു വെക്കലും ഒക്കെ കണ്ടിട്ട് ചിരിച്ചു പോയതാ. പെണ്ണേ, വയസ്സനായാലും മരിച്ചവനായാലും നിന്നോട് ആരെങ്കിലും കിണ്ണാരം പറയുന്നത് എനിക്കിഷ്ടമാണ്. എന്ന ആരെ കൊണ്ടും പറയിക്കണ്ട, ചേട്ടൻ തന്നെ അങ്ങ് പറഞ്ഞു. കാൽ മിങ്കിട്ടിയില്ലടാ മോനെ. ഇത് മതി അച്ഛാ, നന്നായിരിക്കും. നീ ഇതുവരെ പോയില്ലടാ. ഒരു ബാഗ് സിഗരറ്റാ. മുതലാളി വൈകിട്ടത്തെ നടത്തത്തേക്ക് ഇറങ്ങിയതായിരിക്കും. ഞാനിപ്പോ വള്ളത്തിലാണ് വീടിതാ. ഞാൻ പോട്ടെ. ഞങ്ങൾ തമ്മിൽ പറയാറുണ്ട് മുതലാളിയുടെ സന്മനത്തിനെ പറ്റി. ഞങ്ങൾ അതേ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണത്? ഒരു കൊച്ചു കുട്ടികൾ നിൽക്കുന്നു പഴം തിന്നാൻ. നന്മ ചെയ്യുന്നവർക്ക് എതിരാണ് അനുഭവം. കർമ്മം ചെയ്യണമെന്നല്ലാതെ ഫലം ആശിക്കരുത് പൗലൂസേ. അല്ല, ഇത്രയും സ്വത്തും മുതലും സമ്പാദിച്ച് ആളുകൾക്ക് ഉപകാരവും ചെയ്യുന്ന മുതലാളിക്ക് അന്തിക്കൂട്ടിന് പോലും ഒരാളില്ലല്ലോ. മുതലാളി കുട്ടികളില്ലാത്ത എത്രയോ പേരുണ്ട്. സ്വത്തുക്കൾക്ക് ഒരു അവകാശം ഉണ്ടാവാൻ വേണ്ടിയെങ്കിലും ഭാര്യ മരിച്ചപ്പോൾ ഒരു കല്യാണം കഴിക്കേണ്ടതായിരുന്നു. അന്നത് തോന്നിയില്ല. ഇനിയായാലും മതിയല്ലോ വയസ്സുകാലത്തൊരു തുണക്ക്. ആളുകൾ പരിഹസിക്കില്ലടോ? ആളുകൾ അങ്ങനെയൊന്നും പരിഹസിക്കില്ല മുതലാളി. എന്നാലും കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന എന്റെ കൂടെ ഭാര്യയായി പൊറുക്കാൻ ആര് വരുന്നടോ? ഇത്രയും മുതലുള്ള നാമുകളുടെ ഭാര്യയാകാൻ 100 പേര് കാണും. ആ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞാ മതി. എടാ പുരുഷു, നീ ഇതുവരെ എവിടെയായിരുന്നു? കായലിൽ നിന്ന് കേറാൻ കുറെ വൈകി. ആഹാ, നിന്റെ കൂടെ ഉണ്ടായിരുന്ന ജാനകി കടയിൽ പോയി സാമാനം വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയല്ലോടി. ഞാനേ ഒരു ചായ കുടിക്കാൻ കയറിയതാ. ദേ ഏക്കും ചൊല്ലുമില്ലാണ്ട് നടന്നാലുണ്ടല്ലോ. ആ ഞാൻ ഒന്നും പറയുന്നില്ല. നല്ല ഒന്നാന്തര മീനാ, സഹായ വിലക്ക് തരാം. നീ ഇവിടെ നിന്നിരിക്കുന്നുണ്ടോ? അത്താഴത്തിനുള്ള വക വാങ്ങണം. എന്നാ എളുപ്പം എണ്ണീറ്റ് പോകാൻ വേണ്ടി അമാന്ത വിലക്ക് വാരി കൊടുത്തേക്കരുത് കേട്ടോ. ഞാനിങ്ങോട്ട് വന്നപ്പോഴേ തലചാടി പറിക്കാൻ പോവുകയാണല്ലോ. എന്താ ഇരിക്കുന്നത്? നല്ല കഷണം തിന്നു മോനെ. ഇങ്ങനെ അച്ഛനെ കൊണ്ട് അരി വെപ്പിച്ച് എത്ര കാലം നീ തിന്നുകൂടാ. അച്ഛൻ വല്ല പിള്ളേരാരെങ്കിലും വിളിച്ചു നിർത്ത്. ആ
അങ്ങനെ അരിവപ്പാരെ കൊണ്ട് വെപ്പിച്ചൊണ്ണുവാനുള്ള സ്ഥിതിയൊന്നും നമുക്കില്ലടാ മോനെ. നിനക്കൊരു പെണ്ണിനെ എവിടുന്നെങ്കിലും കൊണ്ടുവരാൻ നോക്കുമോ? ആ വരട്ടെ 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 എന്ന് പറഞ്ഞ് നീ ഇരുന്ന് മൂത്ത് നരയ്ക്കും, ഞാനിങ്ങനെ അടുപ്പിലെ തീയും കൂതി അവസാനിക്കും. നിന്റെ ഒരു കുഞ്ഞിനെ കാണണമെന്നാണ് എന്റെ ആഗ്രഹം. അതിന് എനിക്ക് അത്രയ്ക്ക് വയസ്സൊന്നും ആയില്ലല്ലോ അച്ഛാ. നിന്റെ പാട്. മോനെ നീ മുറിക്കത്ത് കിടന്നു, അച്ഛ കടയ്ക്കകത്ത് ബെഞ്ചി കിടന്നോളാം. ചരക്കുണ്ട് അച്ഛ, വള്ളത്തിൽ ചരക്കുണ്ട്. ഓരോ ദിവസമെങ്കിലും പുരയിൽ കിടന്ന് ഉറങ്ങണ ചെറുക്ക. അയ്യോ, വള്ളത്തിൽ ആരെങ്കിലും കയറി മോഷ്ടിക്കും. അച്ഛൻ കിടന്നു. Oh.